nation bound before. Hi friends, welcome back. Bomb Zai Parentips Malayam. നമ്മൾ എല്ലായിടത്തും നോക്കിയാലും അമ്മമാരെ ഹൈലൈറ്റ് ചെയ്തായിരിക്കും കൂടുതൽ പറയുന്നല്ലേ. ആദ്യമായിട്ട് അമ്മയായി, അമ്മയുടെ ക്ഷമ, ത്യാഗം, സഹനം അങ്ങനെയൊക്കെയാണ്. എപ്പോഴെങ്കിലും ആദ്യമായിട്ട് അച്ഛനായി, അല്ലെങ്കിൽ അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്, ആദ്യമായിട്ട് അമ്മയാകുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കൂ, ഇങ്ങനെ ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നെല്ലാവരും പറയും. ആദ്യമായിട്ട് അച്ഛനാകുമ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കൂ, അത് ശ്രദ്ധിക്കൂ, ആദ്യമായിട്ട് അച്ഛനാകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അധികമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നില്ല അല്ലേ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് അച്ഛനാകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് അമ്മയാകുന്നത് പോലെയുള്ള അനുഭവം തന്നെയാണ് ആദ്യമായിട്ട് അച്ഛനാവുന്നത്. അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞുങ്ങളെ വളർത്തുന്നതും സംരക്ഷിക്കുന്നതിലൊക്കെ ചുമതല, തുല്യ പ്രാധാന്യവും അച്ഛനും ഉള്ളതാണല്ലേ. അപ്പം ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ഛനെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, കുഞ്ഞിനോടുള്ള സ്നേഹം പോലെ അമ്മയെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുക. കാരണം ആഫ്റ്റർ ഡെലിവറി സ്ത്രീകൾ ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ട് പല മൂഡ് സ്വിങ്സിലൂടെയും ഒരുപക്ഷെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അവസ്ഥകളിലൂടെയും കടന്നു പോകാം. ഈ മാനസിക ശാരീരിക വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായ കരുതലും സ്നേഹവും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഈ സമയത്ത് സ്ത്രീകളിലുണ്ടായ മൂഡ് സ്വിങ്സ് മനസ്സിലാക്കി ക്ഷമയോടുകൂടി പെരുമാറുക. ചിലപ്പോൾ അവർക്ക് ദേഷ്യമായിരിക്കും, അകാരണമായി അവർ ശകാരിക്കുകയോ ടെൻഷൻ ആവുകയോ, അങ്ങനെ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും. അത് മുൻകൂട്ടി മനസ്സിലാക്കി അതിനെന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി അത്രത്തോളം അതീവ ശ്രദ്ധയും കരുതലും ഒക്കെ പഴയതിനേക്കാൾ, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ കൊടുത്തതിനേക്കാൾ കൂടുതലും, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ശ്രദ്ധ പ്രസവ ശേഷം കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, അമ്മ നോക്കുന്നതല്ല കുഞ്ഞിന് എപ്പോഴും ഒരു ശ്രദ്ധ വേണം. കുഞ്ഞിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ വേണം, അത് അമ്മയുടെ ഡ്യൂട്ടിയിൽ അമ്മ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാതെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അച്ഛനും അമ്മയോടൊപ്പം തന്നെ അതൊക്കെ നിറവേറ്റുവാനും എപ്പോഴും ഒരു ശ്രദ്ധ ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, കുഞ്ഞു രാത്രിയിൽ കരയുകയും ഉണരുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുക, അമ്മ അതിന് ഫീഡ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഡയപ്പർ മാറ്റി കൊടുക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക, അത് അമ്മയുടെ ജോലിയാണ്, അമ്മ ചെയ്തോളൂ ഓർക്കാതെ കുഞ്ഞിൻ്റെ ചുമതലകൾ ഞാനും കൂടി ചെയ്യേണ്ടതാണ്, പകൽ മുഴുവനും കുഞ്ഞിനെ ശ്രദ്ധിക്കുകയും വീട്ടു ജോലികളൊക്കെ നോക്കിയിട്ട് ഒത്തിരി ടയർഡായിട്ട് വിശ്രമിക്കുകയാണ് വൈഫ് എന്ന് ഓർത്തിട്ട് അമ്മയെ അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആ രാത്രിയിൽ കുഞ്ഞിനെ കെയർ ചെയ്യേണ്ട സമയത്ത് അമ്മയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, കുഞ്ഞിനെ കെയർ ചെയ്യാൻ അച്ഛനും കൂടെ മുൻകൈ എടുക്കേണ്ടത് ആവശ്യമാണ്. ഇനി നാലാമത്തെ കാര്യം, കുഞ്ഞിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിയായിരിക്കും. കുഞ്ഞ് കരയുമ്പോൾ എന്ത് പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിക്കാം, കുഞ്ഞിഷ്ടമുള്ള കാര്യം എന്താണ്, എന്ത് പറയുമ്പോഴാണ് കുഞ്ഞിന് സന്തോഷിക്കുന്നത്, കുഞ്ഞിന് എപ്പോൾ ഭക്ഷണം വേണം, എത്ര അളവിൽ വേണം എന്നെല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയായിരിക്കും. ഇത് അച്ഛനും മനസ്സിലാക്കിയിട്ട് അമ്മയെ ഒന്ന് സഹായിക്കുവാനും പരസ്പരം ഷെയർ ചെയ്തിട്ട് വേണം കുഞ്ഞിൻ്റെ കെയറിങ് ഒക്കെ ചെയ്യേണ്ടത്. കൂട്ടു ഉത്തരവാദിത്വമായിട്ടായിരിക്കണം കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യം, അച്ഛന് വീട്ടിൽ വന്ന ഉടനെ തന്നെ എപ്പോഴും മൊബൈലിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, കുഞ്ഞിനെ കെയർ ചെയ്യാതിരിക്കുക, ഇതൊക്കെ കുഞ്ഞ് നോക്കി പഠിക്കത്തില്ലേ. അപ്പോൾ ഫ്യൂച്ചറിൽ കുഞ്ഞും മൊബൈൽ അഡിക്റ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കുഞ്ഞുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയത്ത് ഫോണൊക്കെ മാറ്റി വെച്ച് കുഞ്ഞിൻ്റെ കളിചിരികളിലൊക്കെ വ്യാപിതമാവുകയും കുഞ്ഞിനോടൊപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്യണം. ഇത് നമുക്ക് മാനസിക ഉല്ലാസം നൽകുന്നതാണ്. ഒരു അമ്മയാവുക അല്ലെങ്കിൽ ഒരച്ഛനാവുക എന്ന് പറയുമ്പോൾ നമ്മളും നമ്മുടെ ബാല്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് ഒരിക്കൽ മാത്രമേ കിട്ടത്തുള്ളൂ. കുഞ്ഞുങ്ങളൊന്ന് വളർന്നു കഴിഞ്ഞാൽ അവർ അവരുടെ ലോകത്തിലേക്ക് പോകും, അവരുടെ കളിയും ചിരിയും കാര്യങ്ങളുമായിട്ട്. ഇത്രത്തോളം നമ്മോട് അടുത്ത് വരുന്ന ഒരു പിരീഡുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മളോട് അടുത്തൊന്ന് ഇരുന്നെങ്കിൽ എന്ന് വിചാരിച്ച കൂടി കുഞ്ഞുങ്ങൾ അവരുടെ കാര്യങ്ങളിലേക്ക്, അവരുടെ കളിയും ചിരികളും അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസിൽ അങ്ങ് മുഴുകുകയാണ് ചെയ്യുന്നത് ഒരു ഏജ് കഴിയുമ്പോൾ. അപ്പം കിട്ടിയിരിക്കുന്ന ആ ഒരു കാലഘട്ടം നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം ഒരു ദിവസം ഒരിക്കലും റിപ്പീറ്റായി കിട്ടുന്നതല്ലല്ലോ. അപ്പം അത്രത്തോളം സന്തോഷത്തോടുകൂടെയും എൻജോയ് ചെയ്തിട്ടും ആ ദിവസങ്ങളിൽ കുഞ്ഞുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ആറാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഒത്തിരി മിസ്റ്റേക്സ് ചെയ്യും. നമുക്ക് പലപ്പോഴും ദേഷ്യം വരുന്ന തരത്തിൽ റിപ്പീറ്റായിട്ട് മിസ്റ്റേക്സ് ചെയ്യും.
എങ്കിലും അവരെ ദേഷ്യപ്പെടുവാനോ വഴക്കു പറയാനോ ഒന്നും തന്നെ നമ്മൾ പാടില്ല. കാരണം അവർ കുഞ്ഞല്ലേ എന്നൊരു ചിന്ത നമുക്ക് വേണം, അവർക്ക് അറിയാഞ്ഞിട്ടല്ലേ. അപ്പൊ അവർക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്താലും പോലും ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി കുഞ്ഞാണെന്നുള്ള കൺസിഡറേഷനിൽ നമ്മൾ ക്ഷമ നമുക്ക് കുറച്ചധികമാണ്. അമ്മയ്ക്ക് ക്ഷമ പൊതുവേ അധികമാണെന്നാണല്ലോ. അപ്പൊ അച്ഛനും കൂടി ഒരു ക്ഷമ കൂടി കുറച്ച് ആവശ്യം. പലപ്പോഴും അച്ഛന്മാർക്ക് ഇത്തരത്തിൽ കുഞ്ഞിനെ എങ്ങനെ എടുക്കണം, എങ്ങനെ കെയർ ചെയ്യണം, എങ്ങനെയാണ് ഉടുപ്പിടിപ്പിക്കണം, എങ്ങനെയാണ് കുളിപ്പിക്കണം, പല കാര്യങ്ങളും അറിയത്തില്ല. പക്ഷെ അങ്ങനെയല്ല, കുഞ്ഞിനെ കെയർ ചെയ്യേണ്ടത് അമ്മയോടൊപ്പം തന്നെ അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടും മനസ്സിലാക്കിയും അറിഞ്ഞും അച്ഛനും കൂടെ ഇതിനൊരു കെയർ എടുക്കണം. ഇത് ഡെലിവറിക്ക് മുന്നേ തന്നെ അച്ഛന് മനസ്സുകൊണ്ടും ഇതിനൊരു പ്രിപ്പയർ ആവുകയും അതിനുള്ള കെയർസ് എന്ത് ചെയ്യണം, കുഞ്ഞിനെ എങ്ങനെയാണ് ഞാൻ കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുന്നത് നല്ലതാണ്. ഇത് നവജാത ശിശുക്കളിലല്ല, കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലും കുഞ്ഞ് കുറച്ചുകൂടി മുതിരുമ്പോഴും കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയോടൊപ്പം തന്നെ അച്ഛനും പങ്കാളികളാണ്. ഭക്ഷണം കഴിപ്പിക്കുവാനും കുളിപ്പിക്കുവാനും ഡ്രസ്സ് ഇരിപ്പിക്കുവാനും ഒക്കെ തന്നെ അച്ഛനും അമ്മയോടൊപ്പം തന്നെ പങ്കാളികളാവാനും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്സൊക്കെ ദൃഢമാവുവാൻ സഹായിക്കും. കുടുംബ ബന്ധങ്ങൾ ശക്തമായി, അതുപോലെ തന്നെ അത്രത്തോളം കമ്മ്യൂണിക്കേഷനും അടുപ്പവും ഒക്കെ കുഞ്ഞിനെ നമ്മോടൊപ്പം. മാതാപിതാക്കൾ എപ്പോഴും കുഞ്ഞിൻ്റെ ഒരു നല്ല സുഹൃത്തും കൂടെ ആയിരിക്കണം. പലപ്പോഴും പല കുട്ടികൾക്കും അമ്മയോട് കൂടുതൽ അടുപ്പം, അച്ഛനോട് വളരെ അടുപ്പ കുറവ് ചിലയിടങ്ങളിലെങ്കിലും ഉണ്ട്. പക്ഷെ അതൊക്കെ കുഞ്ഞുമായിട്ട് നമ്മൾ കൂടുതൽ മിംഗിൾ ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് നമ്മളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പിക്ചർ അങ്ങനെ ആയതുകൊണ്ടോ സ്നേഹം പ്രകടിപ്പിക്കാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. കുഞ്ഞിനെ വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മളും കൂടെ അമ്മയോടൊപ്പം തന്നെ കെയർ ചെയ്യുകയും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സ്നേഹബന്ധവും കൂടെ വർദ്ധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇത് ബന്ധങ്ങൾ ദൃഢമാക്കുകയും ചെയ്യാറുണ്ട്. ഫാമിലി റിലേഷൻഷിപ്സിൻ്റെ വിള്ളലുകൾ പലപ്പോഴും പല ഗുരുതര പ്രശ്നങ്ങളിലേക്കാണ് സമൂഹത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ദിവസം പ്രതി കേൾക്കുന്നതാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എങ്കിൽ പോലും ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനും ഇതുവഴി നമ്മളെ സഹായിക്കും. ഈ ഷെയറിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.